ഗൈസ് ബ്രോസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെയ്ഖാൻ അഹമ്മദ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വാച്ചുമായിട്ടാണ്. സാധാരണ വാച്ച് അല്ല, ഒരു ക്വാറന്റൈൻ വാച്ച് അഥവാ ക്വാറന്റൈൻ ട്രാക്കിംഗ് വാച്ച്. ഇത് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് കൊടുക്കുന്ന ഒരു വാച്ചാണ്. അബുദാബി സ്റ്റേ ചെയ്യുന്ന അബുദാബിക്ക് പുറത്ത് ഷാർജ ദുബായ് എയർപോർട്ടുകളിൽ വന്ന പാസഞ്ചേഴ്സിന് അബുദാബിയിലേക്ക് ബോർഡർ കടക്കുമ്പോൾ തരുന്ന ഈ ഒരു വാച്ചാണിത്. ക്വാറന്റൈനിൽ നിൽക്കുമ്പോൾ ഇടേണ്ട വാച്ചാണിത്. ബോർഡറിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതില്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും. ഇത് നമുക്ക് അഴിക്കാൻ പറ്റില്ല, ഒരു സ്ക്രൂ ഒക്കെ ചെയ്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ വാച്ചും വാച്ചിന്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഈ വാച്ച് വരുന്നത് ഒരു ബോക്സിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് എന്ന് ലേബിൾ ചെയ്ത ഒരു ബോക്സാണിത്. ഫ്രണ്ടിൽ തന്നെ ലേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഡവറിനെ സെറ്റ് ചെയ്ത് തരുന്ന ഇതാണ് കേട്ടോ. അപ്പൊ വാച്ച് ഇതിന് ഉണ്ടാവില്ല. വാച്ച് നമ്മൾ കിട്ടി. അപ്പൊ ആദ്യം ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ കേബിൾ വരുന്നുണ്ട് അതിന്റെ കൂടെ. പിന്നെ ഒരു പവർ ബാങ്ക് വരുന്നുണ്ട്. പിന്നെ ഒരു സിമ്മാണ്. സിമ്മ് അത് അവർ വാച്ചിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പവർ ബാങ്ക് ആണ് ഇത്. ഇതാണ് വാച്ചിന് കണക്ട് ചെയ്യുന്ന ചാർജർ. അപ്പൊ ചാർജർ ഇവിടെയാണ് വാച്ചിന് കണക്ട് ചെയ്യുന്നത്. ഇത് ചാർജ്, ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിലേക്ക് ഈ കേബിൾ കുത്തി അഡാപ്റ്ററും ഇതിലേക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ വാച്ച്. സ്മാർട്ട് വാച്ചാണ് ഇത്. ഫുള്ളി മെറ്റലാണ്, വാട്ടർ പ്രൂഫുമാണ്. പിന്നെ ഇതാണ് അതിന്റെ ലോക്ക്. അവർ സ്ക്രൂ ചെയ്യുന്നതാണ് ഇത്. രണ്ടു സൈഡിലും മുകളിലും അടിയിലുമായിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ച് സ്ക്രൂ ചെയ്യുന്നതാണ്. ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഊരാൻ ശ്രമിച്ചാൽ ഇതിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അലാം അടിച്ചിട്ട് അത് CID ഓഫീസിലേക്ക് പോകും ആ അലാം. അപ്പൊ പോലീസ് ഏതായാലും നിമിഷത്തിനുള്ളിൽ ഇവിടത്തേക്ക് വന്ന് നമ്മളെ ഇതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഫൈനും തരും. ഫൈന 50,000 ദിർഹംസ് ആണ്. നാട്ടിലത്തെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പൊ ഇപ്പോൾ ഈ വാച്ച് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഈ ഇതെടുത്ത് ഇങ്ങനെ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിക്കണം. പൊന്തിച്ചിട്ട് ഇങ്ങനെ ഒരു താക്കലാണ് ഇപ്പൊ ഇവിടെ കത്തുന്നുണ്ട്. ഇപ്പൊ ചാർജ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് അത് ചാർജ് ചെയ്യുന്നത്. ഇത് ഫുൾ ചാർജ്. ഇതെപ്പോഴും ഈ പവർ ബാങ്ക് എപ്പോഴും ചാർജ് ചെയ്ത് വെക്കണം. ഏത് സമയമാണ് ചാർജ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫുൾ ടൈം ഇത് ചാർജ് ചെയ്ത് വെക്കണം. പറ്റുന്ന സമയത്തെല്ലാം ചാർജ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഇത് ചാർജ് ആവുന്നുണ്ട്. ഇത് ഒരു 3 hours ചാർജ് ചെയ്യണം. ഈ ഫുൾ ചാർജ് ആവാൻ വേണ്ടി 3 hours ചാർജ് ചെയ്യണം. പിന്നെ ഈ വാച്ച് എല്ലാ സമയവും 80% ആയിട്ടുണ്ടാവണം. 80% കുറച്ച് പറഞ്ഞാലൊന്നും പ്രശ്നമില്ല, പക്ഷെ ഓഫ് ആകാൻ പാടില്ല. 80% തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നല്ല തീരുമാനം തന്നെയാണ്. ക്വാറന്റൈനിൽ നിന്ന് ആരും പുറത്തു പോവില്ല. ക്വാറന്റൈനിൽ തന്നെ സ്ട്രിക്ട് ആയിട്ട് നിൽക്കും. ഇത് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടും ഇത് അഴിച്ചു മാറ്റിയാലും ഫൈനാണ്. ലൊക്കേഷൻ വിട്ടുപോയാലും ഫൈനാണ്. ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഫുൾ ടൈം. അപ്പോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്വാറന്റൈനിന്റെ 12th day നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകണം. കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അത് നെഗറ്റീവ് ആയാൽ അവർ വന്നിട്ട് അടിച്ചു തരും. അങ്ങനെയാണ് ഇത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്രോസ് വേൾഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.